ഞാൻ വിചാരിച്ചോല എന്നെ ആയി കെട്ട് കഴിഞ്ഞാണ് മാല ഇടണ്ടത് അല്ലാതെ കെട്ടാൻ വരുമ്പോഴല്ല എടേ കുമാരാ നിന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ എന്റെ മോളുടെ കല്യാണം നടക്കണമെന്ന് ഈ വാശി ഉണ്ടായിരുന്നു അത് നടന്നോടേ നടന്നില്ലടേ ഒരു മണിക്കൂറിന് മുമ്പ് അവർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ ശേഷമാണ് രജിസ്റ്റർ ഒപ്പിടാൻ ഇങ്ങോട്ട് വന്നത് മാറിയില്ലേ തൊട്ട ഏഴാറ്റി കുളിക്കണം ഞാൻ ഒരു മിനിറ്റ് ഇപ്പൊ വരാം ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഈ സമയത്ത് എന്താ ഇവനെ കൊണ്ട് കെട്ടിയെടുത്തത് അയാൾ വരണമെന്ന് പറഞ്ഞു അയാൾ വരണമെന്ന് പറഞ്ഞു നീ കൊണ്ടുവരൂ എനിക്ക് അതിനിടി വെച്ചിട്ടുണ്ട് മിടുക്കൻ ഞാൻ പ്രതീക്ഷയിൽ നേരത്തെ നീ സംഗതി കൺഗ്രാചുലേഷൻ ഇതാ പറഞ്ഞു തുക ഇനി പന്ത് എന്റെ കയ്യില എനിക്ക് ആ പ്രഭാര പ്രഭു നടത്തിയിടണം എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയണം മാട്ടുപ്പടി ചന്തയിലെ വെറും കൂലിയായി നിന്നെ കുറിച്ചും നിന്റെ കുടുംബമേ കുറിച്ചും ഇപ്പൊ തന്നെ വേണം അതാണ് എന്റെ പ്രതികാരം ഇപ്പൊ തന്നെ മണ്ടത്തരം കാണിക്കരുത് ഇപ്പൊ പ്രതികാരം ചെയ്ത ഏക്കത്തില്ല ആ പെണ്ണിന് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല ഈ കാര്യം ഇപ്പൊ തന്നെ അറിയിച്ച എന്നെ അടിച്ചൊടിച്ച് പെണ്ണിനെ മറ്റൊരുത്തിനെ കെട്ടിച്ചു കൊടുക്കും പിന്നെ എന്തോ പ്രതികാരം അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും കാത്തിരിക്കണം കാത്തിരിക്കുക ആ പെണ്ണിന് നീ തെളിച്ചു പറ പെണ്ണ് കുറച്ച് പുളിയും മാങ്ങും തിന്നുന്നത് വരെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ഞാൻ പറയാം ഇവൻ പറഞ്ഞതിന് കാര്യണ്ട് പെണ്ണ് ഗർഭിണി ആയ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ കൂലയുടെ കൂടെ പുറത്തോളും നിങ്ങൾക്ക് പ്രതികാരമായി പെണ്ണിന്റെ ശാപം ഏക്കത്തുമില്ല ഓക്കെ ഓക്കെ ഇനി ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് വേഗം പുറപ്പെടാൻ നോക്കുണ്ടിക്കാ എങ്ങോട്ട് ചെറുക്കന്റെ വീട്ടിലോട്ട് അതല്ലേ നാട്ടു നടപ്പ് അയ്യോ അത് നടക്കോ ആ നടക്കണ്ട കാറി പോയാ മതി വാ വാ നീ വാണുണ്ണി അച്ഛാ ഇന്ന് തന്നെ പോണോ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ അതൊന്നും സാരമില്ലടേ നിന്റെ അച്ഛൻ ഈ ബന്ധം അംഗീകരിക്കും ഇതിപ്പോ ഒരു സന്ദർഭം വേറെ ഇല്ലടേ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ കൈയും പിടിച്ച് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ തന്തയ്ക്ക് പറഞ്ഞ തന്തമാർക്കൊന്നും ആട്ടി പുറത്തേക്കാൻ കഴിയില്ലടേ എന്നാ നിങ്ങളെ കയറി ഒന്ന് ലോഹ്യമായി കഴിയുമ്പം ഞാൻ ഒങ്ങെത്തിക്കൊള്ളാം മോളെ നീ ആ വീട്ടിൽ ചെന്ന് കയറുമ്പം ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒന്നും വിട്ടുകൊടുക്കരുത് എടേ അവിടെ കിടന്ന് ക്വാനെ അടിക്കാതെ രാഹുകാലത്തിന് പുറപ്പെട്ടിട്ട് വരി കല്യാണം കഴിഞ്ഞ് പെണ്ണിനെയും കൊണ്ട് ചെക്കന്റെ വീട്ടിലേക്ക് പോണമെന്ന് ആരുണ്ടാക്കിയ നിയമമാണ് ഓ നാണം കെട്ടൊരു നാട്ടുകടപ്പ് മോളെ പാർവതി എന്റെ അച്ഛൻ എന്തായാലും ആ വീട്ടിലോട്ട് കയറ്റത്തില്ല അതുകൊണ്ട് കുറച്ചാളത്തേക്ക് നമുക്കൊന്ന് ഊട്ടിയിലോ കൊടൈക്കനാലോ ടൂർ പോയാലോ ശരിയാ ആ തണുപ്പിൽ ഒന്നര മാസം കൊണ്ട് സംഭവം ശരിയാക്കാം എന്ത് സംഭവം ഈ വീട്ടിൽ കയറുന്ന സംഭവം നമുക്ക് വേറെ എങ്ങോട്ടും പോകണ്ട കണ്ണേട്ടിന്റെ വീട്ടിലേക്ക് പോയാ മതി തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാം എന്നിട്ട് സാവകാശം ഞാൻ ചെന്ന് എന്റെ അച്ഛന്റെ മനസ്സ് മാറ്റിയെടുക്കാം അതുവരെ നിന്റെ അച്ഛനും വിവരം അറിയണ്ട ഒരു മാസത്തേക്ക് തകർത്ത് ജീവിക്കാൻ വേണ്ട തൊട്ട് കയ്യിലുണ്ടല്ലോ കുസലോപ്പി വണ്ടി പുറം ഏതെങ്കിലും എസി റൂമിലോട്ട് അല്ല നമ്മൾ എങ്ങോട്ടി പോണത് ഞാനും അതാ ആലോചിക്കുന്നത് നമുക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ എനിക്ക് അച്ഛന്റെ മുമ്പിൽ ചെല്ലാൻ ഒരു പേടി എന്തായാലും എല്ലാം ഒരിക്കലും അറിയും എന്നാലത് ഇന്ന് തന്നെ ആയിക്കോട്ടെ നമുക്ക് അച്ഛന്റെ അടുത്തേക്ക് തന്നെ പോവാം അയ്യോ വീട്ടിൽ പോകാൻ പറ്റില്ല എന്റെ തല വെട്ടും അതിന് തെറ്റെയ്തത് ഞങ്ങളല്ലേ കൂട്ടി നിന്നത് ഞാനല്ലേ ഇവള് പറയുന്നതിലും കാര്യമുണ്ട് നീ വീട്ടിലോട്ട് വണ്ടി വിട് രണ്ടിലൊന്നും അറിയണം എന്തൊക്കെ പറഞ്ഞാലും ശരി വീട്ടിൽ പോകാൻ പറ്റില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യാം നീ വണ്ടി വിട് എനിക്ക് പറ്റില്ല ഡ്രൈവർ ബാലേട്ടൻ പറയണെന്ന് കേട്ടാ മതി വണ്ടി എടുക്കാൻ നീ വണ്ടി ഇടറേ എന്താ പരിപാടി നീഞ്ഞൊന്ന് ഇത് പിടി ഓ ഞാൻ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു വെറുതെ ഒറ്റപ്പാടുണ്ടാക്കുന്നു എന്നെ അവർ പിടിച്ച് പുറത്താക്കുന്നു കല്യാണം കഴിച്ചുകൊണ്ടാണ് അവർ പുറത്താക്കുന്നതെന്ന് കാറിലിരിക്കുന്ന ലക്ഷ്മി മനസ്സിലാക്കുന്നു മൊത്തത്തിലൊരു കളി അത്രേ ഉള്ളൂ ഇതൊക്കെ ശരിയാവോ എനിക്ക് ആ പേടിയാവോ ഇതുമാതിരിയുള്ള ചുറ്റിക്കളിക്ക് നീ കുറച്ചുകൂടി തന്റെ ഇടം കാണിക്കണം നീ കാറിലിരി ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ പെണ്ണ് പൂമാല ദൈവമേ കൊച്ചുമാലയുടെ കല്യാണം കഴിഞ്ഞു ഒരു കാര്യം പറയണ്ട ഒന്നും പറയണ്ട എന്നെ അറിയിക്കാതെ കല്യാണം കഴിച്ച് പെണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ അവനങ്ങനെ ധൈര്യം വന്നു ഓ അത് ശരി ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞു തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്താ ഒന്നും മിണ്ടാത്തേ ഒരു പെണ്ണിനെയും കെട്ടി വീട്ടിൽ വരുമ്പോ ഇങ്ങനെ ഞങ്ങൾ മുഞ്ഞ വർത്തമാനം പറഞ്ഞാൽ എങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ പോവില്ല ഇല്ലേ ഇല്ല തീരുമാനമെടുക്കാൻ നീ ആരടാ ഒടാ വെളിയിൽ എന്റെ മോനോടൊപ്പം ഈ പടി കയറാമെന്ന്
നീ ഒരിക്കലും വിചാരിക്കുന്നടി അഭിമാനമുള്ളവനാ മാട്ടുപ്പെട്ടി മഹാദേവന്റെ മകൻ നോക്കിക്കോ ഈ നാട്ടിൽ കൂലിയായിട്ട് നടന്നു നിങ്ങളെ നാട്ടിക്കും വല്ല ചേരിയിലും പോയി താമസിക്കും എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല എന്റെ മോൻ ഇതോടെ മരിച്ചു കഴിഞ്ഞു ഇറങ്ങി പോടാ വെളിയിൽ ഞങ്ങൾ പോകും പിന്നെ തിരിച്ചു വിളിക്കരുത് ആ പോകാൻ വണ്ടിയിലോട്ട് കയറിയട്ടെ അച്ഛൻ ഇത്രയ്ക്ക് ചൂടാവാൻ എന്താ കാര്യം നീ ഒന്നും കേട്ടില്ലേ എനിക്കൊന്നും മനസ്സിലായില്ല ഒന്നും മനസ്സിലായില്ല അത് നന്നായി നീ വണ്ടി ചേരിയിലോട്ട് വിട് ഞാൻ കാണിച്ചുതരാം വാശിയെങ്കിൽ വാശി രക്തമായി പോയില്ലേ